ചില മാജിക്കുകൾ ജീവിതത്തിൽ കാണേണ്ട മാജിക്കുകളുണ്ട്. അതൊക്കെ ഇതിനടിയിൽ എന്നാ തോന്നേ? അതിനടിയിൽ ഞാൻ പറയാം. എന്റെ മാജിക്ക് പൊട്ടിക്കുന്നാണ് പറയുന്നത്. ഞാൻ പറയാം, അതിന്റെ അടിയില് ചുവന്ന റോസാപ്പൂ. അപ്പൊ മരുന്ന വഴിക്ക് എന്റെ പൊന്നു മോനെ, മോൻ ഇത് കണ്ടിട്ടുണ്ട്. ശരി, അതിന്റെ അടി എന്നാ? അതിന്റെ അടിയില് എന്തോ പാത്രമാണോ? ചോറുണ്ണുന്ന പാത്രം ആരെന്നുള്ള വിചാരമുള്ള പൊന്നു മോനെ, ഇതിനകത്ത് ഇതിനടിയിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ബോണി ജീവിതം മുഴുവൻ ഞാൻ ജീവിതം മുഴുവൻ ബോണിയും ഞാനും ജീവിതം മുഴുവനും മാറ്റിവെക്കും. ആണോ? ഏ, കിരീടമൊന്നും അല്ല ബോണി. ബോണി കിരീടത്തിൻ്റെ അകത്തേക്ക് നോക്കിക്ക്. നോക്ക് നോക്ക് നോക്ക്. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാണ്. ഇതാച്ചൻ്റെ ഒരു പാട്ടിന്റെ വരിയല്ലേ? സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. ഭയങ്കര ഒരു വലിയ സന്തോഷമുള്ള പാട. ഒരു ദിവസം ഇരിക്കുമ്പോൾ മാതാവ് പറഞ്ഞു തരുന്നത് പോലെ, പറഞ്ഞു തന്നല്ല, അതുപോലെ കിട്ടിയ ഒരു പാട്ടാ. സഹനം മുഴുവൻ, സഹനം എവ്രി പീസ് ഓഫ് പെയിൻ, സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാണ്. കുരിശിൻ താഴെ മറിയം മുഴിയുകയായി. അത് വിസ്പറിങ്ങ ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കണം മോനെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ സഹനം 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 എന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. കുരിശിൻ താഴെ മറിയം മുഴിയുകയായി, കണ്ണിൻ മുമ്പിൽ സഹനം നിൽക്കുമ്പോൾ മറവിൽ മഹിമാവുണ്ടെന്നറിയുക നാം. അതാ ആ കിരീടത്തിൽ എഴുതി വെച്ചത്, സഹനം മുഴുവനും ഉറപ്പാണ്. ബി ഷുവർ, ഉറപ്പിക്കാം, സഹനം മുഴുവനും നിനക്ക് കൃപയായും സ്നേഹമായും കിട്ടും. എന്തുകൊണ്ടാ അതൊരു സോഫ്റ്റ് വോയിസ് ആണെന്ന് പറയാൻ കഴിയുന്നത്? അപ്പാരൻ്റലി സഹനം വരുമ്പം എൻ്റെ കുഞ്ഞു എൻ്റെ ശുശ്രൂഷയ്ക്ക് പോയിട്ട് ഈ ഗതി വന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാനിതെല്ലാം ചെയ്തിട്ടും എനിക്ക് സഹനം വന്നല്ലോ. സഹനം പെട്ടെന്ന് വരുന്നപ്പോൾ ആർക്കും ഇതിൻ്റെ പിന്നിൽ കൃപയാണെന്ന് മനസ്സിലാകാതെ കിടന്ന് ബെപ്പറാളപ്പെടുക. ഇതിൻ്റെ പിന്നിൽ, സഹനത്തിൻ്റെ പിന്നിൽ ഈ പുതപ്പിൻ്റെ അടിയിൽ കിരീടമാണെന്ന് അറിഞ്ഞാൽ ആ ഇങ്ങനെ ആക്രാന്തത്തോടെ ഇത് പിടിക്കാൻ വേണ്ടി വരും പോണി. അപ്പോൾ അതറിയാത്തതുകൊണ്ടാണ് ഓ ഞാൻ അത് ചെയ്തിട്ട് എനിക്ക് സഹനമാണ്. ഇന്നലെ വാഗത്താനം എന്ന സ്ഥലത്ത് വന്ന് ശരിക്കും എനിക്ക് ഉത്തരം പറയാൻ തോന്നിയില്ല. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ട നന്മയെല്ലാം ചെയ്തു, എനിക്ക് സഹനം മാത്രം, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് പറഞ്ഞത്, ഉണ്ടാക്കി പറയുന്നില്ല, കാരണം ആ ആളെ മനസ്സിലാകാതിരിക്കട്ടെ. അച്ഛന്മാർ പറഞ്ഞത്രേ എനിക്ക് ഉത്തരം ഒന്നും പറയാനില്ലെന്ന്. ആ അച്ഛന്മാരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല,
കുറച്ച് സഹിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ മകനെ സഹനത്തിനപ്പുറം കൃപയും സ്നേഹവും ഉണ്ടെന്നുള്ള വാശി നിനക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നീ ഈ സഹനത്തെ എണ്ണി എണ്ണി പറയുന്നു. എനിക്ക് ഈ സഹനം വരുന്നു, എൻ്റെ അമ്മയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റുന്നില്ല, എനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിതം മടുത്തു പോകുന്നു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ആൾക്കാർ പറഞ്ഞു എന്നാ ദൈവശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് എന്നാ ഈ കിടപ്പ് കിടക്കുന്നത്, പറഞ്ഞതൊക്കെ ശരിയാ, സഹനം 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 സഹനം, എൻ്റെ ബോണി കാണുന്നത് സഹനമാ, മാജിക്കാ മാജിക്കാ. ഞാൻ ഇതിനെ കുറിച്ച് പറയാം, സഹനം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എന്നാണെന്നറിയാവോ, കൃപയും സ്നേഹവും ആ കൃപയും സ്നേഹവും ആ പിടിച്ചോ നാ 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 സഹിച്ചതല്ലേ, ഒരു മോതിരം പിടിച്ചോ, ഒരു മോതിരം 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 പിടിച്ചോ. ഇതിനകത്ത് ഇതുണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, നാ സഹിച്ചവർക്കെല്ലാം വേണ്ടി ഒരു മാതിര ഒരു മാല കഴുത്തലണിയാനുള്ള മാല നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നല്ലോ. അതെല്ലാം അതല്ലേ ഞാൻ പറഞ്ഞതെല്ലാം മാജിക്കാണ്, സ്വർണവും പവിഴവും എല്ലാം തരുന്ന ഒരു അപൂർവ കനകനിധിയാണ് സഹനം. കയ്യിൽ ഇത്രയും സ്വർണം കിട്ടിയാൽ വീഴാത്ത മനുഷ്യരുണ്ടോ? പക്ഷേ തിരിച്ചറിയണം, നോക്ക് ഉണ്ടോ, മാജിക്ക മാജിക്ക് മാജിക്ക്, കാണുമ്പോൾ സഹനം 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 സഹനം, കാണുമ്പോഴെല്ലാം കാണുമ്പോൾ സഹനം മാത്രം, പക്ഷേ അത് കൃപയായി കൃപയായി മാറും, അതാണ് മാജിക്ക്, സ്വർഗീയ മാജിക്ക് ഉണ്ടോ, സഹനം കൃപയാകും സഹനം കൃപയാകും, സഹനം ഇൻവെസ്റ്റ് ചെയ്താൽ കൃപയായി മാറും. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ എല്ലാം പരാജയം. കാണുമ്പം എല്ലാം കണ്ണുനീരും ദുഃഖവും മാത്രമാണ്, അതിൻ്റെ അടിയിൽ മുഴുവനും കൃപയും സ്നേഹവുമാണ്. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ, കുരിശിൻ താഴെ മറിയം മന്ത്രിക്കുകയായി. അച്ഛൻ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, പലരും പറയാറുണ്ട് ഇങ്ങനെ സഹനം എല്ലാം ദൈവത്തിനൊരു പ്ലാനുണ്ട്, പിന്നീട് നമുക്കൊരു നന്മയുണ്ടാവും, പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് സഹിക്കുന്നവനല്ലേ അതിൻ്റെ വേദന അറിയൂ എന്ന് പറഞ്ഞ് പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അച്ഛൻ? അതൊരു സത്യമായതുകൊണ്ടാണല്ലോ അതാ ഞാൻ പറഞ്ഞത്. ബോണി വന്ന പാട് ഇപ്പോൾ കാണുന്ന എന്താ ബോണി? ഇപ്പോൾ കറുത്ത തുണി. അതോ ഇത് ചുവപ്പ് തുണിയാണോ? അല്ല. ഒന്നുകൂടെ നോക്കി, ഇത് ചുവപ്പാണോ? അല്ല. ഒന്നുകൂടെ നോക്കി, ഈ ചുവപ്പാണോ? കറുപ്പ് തന്നെ. കണ്ണാടി ഒന്ന് മാറ്റി നോക്കിയതോ, ചുവപ്പാണോ? മാറ്റി നോക്കിക്കേ. കണ്ണാടി മാറ്റി മുഴുവൻ കറുപ്പായിരിക്കും. ഇത് കറുപ്പ് തന്നെ അല്ലേ? അതെ അതെ, ഇത് കറുപ്പായതുകൊണ്ട് തന്നെയാണ് ബോണി ഉറപ്പിച്ച് പറയുന്നത്, അച്ഛ ഇത് കറുപ്പാണ്. ഞാൻ പറഞ്ഞ ബോണിക്ക് എങ്ങനെ വിശ്വാസം വരും? ഇത് കറുപ്പാണ് കറുപ്പാണ്, സത്യമാണ്, അനുഭവിക്കുന്ന നിനക്ക് ജീവിതം കറുപ്പാണ്, ഭാരമാണ്, വേദനയാണ്, സത്യമാണ്. ദ എക്സ്പീരിയൻഷ്യൽ ട്രൂത്ത് ഈസ് ദാറ്റ് നീ തകർന്നു പോയി, നിനക്ക് പടയുന്നുണ്ട്, അതിനകത്ത് മധുരമൊന്നുമില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മോശയുടെ കണ്ണിൽ നിന്ന് മാറിയതുപോലെ ഒരു മൂടാപ്പ് മാറുമ്പോൾ, വചനത്തിൻ്റെ മൂടാപ്പ് മാറുമ്പം, വചനത്തിൻ്റെ പിന്നെയുമുള്ള ബാക്കിയുള്ള മൂടാപ്പോടെ എടുത്ത് മാറ്റുമ്പം കൃപയാണ് ഉണ്ടോ? എടാ ഇത് എടുക്കാൻ പാടുപെടുന്ന പോലെ തന്നെയാ, ഇത് പുറത്തേക്ക് എടുക്കാനുണ്ടോ? കൃപയാണ് നമ്പർ വൺ, കൃപയാണ്. പിടിച്ചോ. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി, കുരിശിൻ താഴെ മറിയം മുഴിയുകയായി. കണ്ണിൻ മുന്നിൽ സഹനം നിൽക്കുമ്പോൾ മറവിൽ മഹിമാവുണ്ടെന്നറിയുക നാം. കുരിശിൻ സഹനം പുണരാൻ വിമുഖതയാൽ ധരയിൽ തേങ്ങി കരയും തവ സുതരേ. കുരിശന്മാരിൽ മരിയെ ചേർക്കണമേ, കുരിശന്മാരിൽ മരിയെ ചേർക്കണമേ. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി, കുരിശിൻ താഴെ മറിയം മുഴിയുകയായി. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി, കുരിശിൻ താഴെ മറിയം മുഴിയുകയായി. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി, കുരിശിൻ താഴെ മറിയം മുഴിയുകയായി. സഹിക്കുന്നവന് ദൈവം തരാൻ പോകുന്ന മുടി അത്ര എളുപ്പമല്ല കിട്ടുന്നത്, അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്വർഗത്തിൻ്റെ വിജയം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം. ഈ മഹത്വം കാണാൻ കണ്ണിൽ നിന്ന് ചില പാട പോകണം. സഹിക്കുമ്പോൾ ഒരാൾ അങ്ങനെ പറയുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അവൻ കാണുന്നത് അത് തന്നെയാണ്.
അവൻ കാണുന്ന പൂവും പുഷ്പവും സ്വർണവും മുടിയും ഒന്നുമല്ല, വെറും കറുപ്പ് മാത്രം. അവന്റെ മുമ്പിൽ മുഴുവനും കറുപ്പാണ്, വേറെ ഒന്നും അവന് കാണാനില്ല. അമ്മേ സിയോൻ തേടും യാത്ര ഇതിൽ, നീയേ ഞങ്ങൾക്കെന്നും വഴി കാട്ടി. കാരണം എന്താ? സിയോൻ വഴിയിൽ നീ പോയപ്പോഴെല്ലാം കരഞ്ഞ് കരഞ്ഞ് വീണ് കണ്ണുനീർത്തുള്ളിയും രക്തത്തുള്ളിയും എല്ലാം വീണ് വീണ് നീ ചവിട്ടിയതെല്ലാം നിന്റെ കണീരിലും ഭാരത്തിലും മാത്രമാ. നിന്റെ മകൻ കാലിൽ മുള്ള് കൊണ്ടിട്ട് കാലെടുത്തപ്പം നീയും അതേ മുള്ള് അനുഭവിച്ച് സഹനം മാത്രം പേവ് ടൈലിട്ട സഹനത്തിൻ്റെ ടൈലെ കൂടെ നീ നടന്നു. അതുകൊണ്ട് നീ എനിക്ക് വഴികാട്ടിയാണ്. നിന്നെ കാണുമ്പോൾ ശ്ലീവാ ഓർക്കുന്നു, നിന്നെ തേടുമ്പോൾ റൂഹാണയുന്നു. കുരിശിൽ നിന്നും മിഴികൾ മാറ്റാതെ മരണം വരെയും തുടരാൻ കൃപയേകൂ. സഹനം മുഴുവൻ ഉറപ്പ്, സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ശരിക്കും മനസ്സിലായത്. ശരിക്കും അങ്ങനെയാ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാജിക്കൽ സെറ്റിൽമെൻ്റാണ്. കണ്ണിൻ്റെ മുമ്പിൽ സഹനം വയ്ക്കപ്പെടുമ്പോൾ ഭൂമിയിൽ ദൈവത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും മിറാക്കുലസ് വേ ആണ്, ഏറ്റവും മാജിക്കൽ വേ ആണ് സഹനം തൊടുന്നവനെ കൃപ കൊണ്ട് അഭിഷേകം ചെയ്യുക. സഹനത്തെ പുണരുന്നവനെ സ്വർഗത്തിൻ്റെ സകലവിധ രത്നങ്ങളും ഗോമേതകവും വജ്രവും പൗഴവും കൊണ്ട് മൂടുക. പലരും ഇങ്ങനെ പറയുമല്ലോ, സഹിക്കുന്ന സമയത്ത് സാരമില്ല കുഴപ്പമില്ല എന്ന് നമ്മളങ്ങോട്ട് പറയുമ്പോൾ അവർ പറയും തനിക്കങ്ങനെയൊക്കെ പറയാം, സഹിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് പറയാനായിട്ട് ഒരു ഉത്തരം കിട്ടാറില്ല. പക്ഷെ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, സിമ്പിളാണ്, അത് മീനിങ് ഫുള്ളുമാണ്. അത് ജ്ഞാനത്തിൻ്റെ നിർഗുണമായ മറിയം നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപികയായ മറിയം തരുന്ന ജ്ഞാനം കൊണ്ടാണ്. വെയിലും മഴയും കൊണ്ടി പുഴവക്കിൽ വേഗം തളരും മനസ്സിൻ കൽഭരണി. കർത്തൻ കാണാനും കനിവാൾ തൊടുവാനും കൃപകൾ ചൊരിയാനും കഥനം മറയാനും. അച്ഛാ എനിക്ക് അത് മനസ്സിലായില്ല, കുറെ വാക്കുകൾ. ഇപ്പോൾ കൽഭരണി പുഴ അതൊക്കെ പക്ഷെ എനിക്ക് കൃത്യമായിട്ടത് മനസ്സിലായില്ല. ബോണി, ബോണിക്ക് അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ ചിരിച്ചെങ്കിലും ഇതൊരുന്നത ജ്ഞാനമാണ്. വെയിലും മഴയും കാറ്റും തണുപ്പും പക്ഷിയുടെ കാഷ്ടവും കമർപ്പും കല്ലേറും കൊണ്ട് പുറത്തിരുന്ന ഒരു കൽഭരണി ഉണ്ടായിരുന്നു കാനായിൽ. കാറ്റത്തതിരുന്നു, മഞ്ഞത്തതിരുന്നു. കാക്ക അതിൻ്റെ മേലെ കാഷ്ടിച്ചിട്ടുണ്ടാവാം, പിള്ളേർ കല്ലെറിഞ്ഞിട്ടുണ്ടാവാം. പുറത്തങ്ങ് ദൂരെ പുറത്ത് കാല് കഴുകാൻ വരുന്നവൻ്റെയും പോകുന്നവൻ്റെയും കാല് കഴുകാൻ, വേശ്യയുടെയും പുണ്യവാൻ്റെയും കാല് കഴുകാൻ വെച്ചിരുന്ന കൽഭരണി. വെയിലും മഴയും കൊണ്ടി വീട്ടുമുമ്പിൽ ഈ ഉമ്മറത്ത്, അവിടെ ഒരു പുഴയുണ്ടായിരുന്നിരിക്കാം, നേരത്തെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. വെയിലും മഴയും കൊണ്ടി വഴിവക്കിൽ വേഗം തളരും മനസ്സിൻ കൽഭരണി. വന്നവരെല്ലാം കാല് കഴുകി കൊണ്ടുപോയി.
നമ്മുടെ നന്മ എടുത്ത് ഉപയോഗിച്ചു, നമ്മുടെ സമയം എടുത്ത് ഉപയോഗിച്ചു, നമ്മളെ ആരും പരിഗണിച്ചില്ല. കാല് കഴുകി അകത്ത് പോയി തേനും പതയും നുരഞ്ഞ് ഒഴുകുന്ന വീഞ്ഞ് അവിടെ തൊട്ടടുത്ത് തൊട്ടൊരുമയും തുകൽക്കുടത്തിനകത്ത് വീഞ്ഞിരിപ്പുണ്ട്. അവരെല്ലാം വീഞ്ഞ് കുടിക്കുന്നു. എന്നെ എടുത്തവർ കാല് കഴുകി. വെയിലും മഴയും കൊണ്ടി പുഴവക്കിൽ വേഗം തളരും മനസ്സിൻ കൽഭരണി കർത്തൻ കാണാനും കണ്ടാൽ മതി, അവൻ കണ്ടാൽ കനിവാൽ തൊടുവാനും കൃപകൾ നിറയാനും കഥനം മറയാനും മരിയെ പ്രാർത്ഥിക്കണമേ എന്നെന്നും. അമ്മ നീ എന്നും പ്രാർത്ഥിക്കണേ. നീ പ്രാർത്ഥിച്ചാൽ കാനായിൽ നടന്നതുപോലെ വെയിലത്ത് മഴയത്ത് വരുന്നതിൻ്റെ ജന്മം, പാഴായ ജന്മം അവിടെ നിന്നെടുത്ത് തോൽക്കുടമാക്കി വീഞ്ഞു ഭരണിയാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, സഹനം മുഴുവനും കൃപയും സ്നേഹവുമാണ്. എനിക്ക് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നല്ലൊരു തിരിച്ചറിവ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വചനത്തിൻ്റെ നിറവോടെ പറയുമ്പം നമ്മൾ ഈ പളുങ്ക് കടലിൽ പറഞ്ഞ ഒരു കാര്യം പോലും നമ്മളുണ്ടാക്കിയതല്ലല്ലോ. അവൻ്റെ ജ്ഞാനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രബോധനങ്ങളുടെ ചില കാര്യങ്ങൾ അടർത്തി അവൻ തന്ന കൃപയോടും അവൻ്റെ നൂതന ഭാഷയോടും ചേർത്ത് രണ്ട് മൺകുടങ്ങൾ, രണ്ട് കൽഭരണികളിരുന്ന് വെള്ളമൊഴുകി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ അപ്പം ചിലർക്ക് ചില സമയത്ത് ഇപ്പോൾ ഒരു പക്ഷേ ഇന്നലെ ഈ വചനം കേട്ടാൽ തൊടാഞ്ഞ ചില ആൾക്കാർ ഇന്നിപ്പോൾ വെയിലും മഴയും കാറ്റും തണുപ്പും കാഷ്ടവുമേറ്റ് ഗത്യന്തരമില്ലാതെ ജീവിതം മടുത്ത ചില കൽഭരണികളെ ഇന്ന് രാത്രി കർത്താവിൻ്റെ മാജിക്കൽ ഊന്നുവടി, അവൻ്റെ ഊന്നുവടിയാണ് ഏറ്റവും വലിയ മാജിക്കൽ ദണ്ഡ്, അവൻ്റെ ഊന്നുവടി നിൻ്റെ ഹൃദയത്തിൻ്റെ നേരെ നീട്ടിപ്പിടിക്കുമ്പം ലോകത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു മാജിക്ക്, നിൻ്റെ സഹനം, ഭാരം, ക്ലേശം, കണ്ണുനീര്, തകർച്ച, ചത്ത മനസ്സ് പെട്ടെന്ന് ഉയിർ പ്രാപിക്കും. ആ മാജിക്ക്, ആ മഹത്വം, ആ വലിയ മാജിക്ക് കാണാൻ ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ഈ ശുശ്രൂഷ നിങ്ങൾക്കിടവരുത്തട്ടെ. നിങ്ങളുടെ ശിരസിലേക്ക് കർത്താവ് ഒരു കിരീടം കൊണ്ടുവയ്ക്കട്ടെ. കണ്ണുനീര് മാറട്ടെ. സഹനം മുഴുവനും ഉറപ്പായിട്ടും കൃപയും സ്നേഹവുമാണ്. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി കുരിശിൻ താഴെ മറിയം മുഴിയുകയായി കണ്ണിൻ മുന്നിൽ സഹനം നിൽക്കുമ്പോൾ മറവിൽ മഹിമാവുണ്ടെന്നറിയുക നാം കുരിശിൻ സഹനം പുണരാൻ വിമുഖതയാൽ ധരയിൽ തേങ്ങി കരയും തവ സുതരെ കുരിശിന്മാരിൽ മരിയെ ചേർക്കണമേ കുരിശിന്മാരിൽ മരിയെ ചേർക്കണമേ സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി കുരിശിൻ താഴെ മറിയം മുഴിയുകയാ സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി കുരിശിൻ താഴെ മറിയം മുഴിയുകയാ സഹനം മുഴുവൻ കൃപയും സ്നേഹവുമായി കുരിശിൻ താഴെ മറിയം മുഴിയുകയായി.
മനസ്സിൽ നിന്നും മിഴികൾ മാറ്റാതെ മരണം വരെയും തുടരാൻ കൃപയേകൂ. കണ്ണിൻ മുന്നിൽ സഹനം നിൽക്കുമ്പോൾ മറവിൽ മഹിമാവുണ്ടെന്നറിയുക നാ. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. കുരിശിൻ താഴെ മറിയം ഒഴിയുകയാ. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. കുരിശിൻ താഴെ മറിയം ഒഴിയുകയാ. ചേർക്കണമേ കുരിശിന്മാരിൽ മരിയെ ചേർക്കണം.